ഈ ലോകകപ്പിൽ ഖത്തറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധി മനു മാടപ്പാട്ട് കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഞങ്ങളുടെ ഗൾഫ് പ്രതിനിധി ടി ജമാലുദ്ദീനും അവിടെയുണ്ട്. അവരിൽ നിന്നുമായിരിക്കും കൈരളി പ്രേക്ഷകരിലേക്ക് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ എത്തിക്കാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിക്കുക, ഞങ്ങൾ നടത്തുക. അപ്പോൾ മനുവിൻ്റെ ഖത്തറിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടിലേക്ക് നമ്മൾക്കൊന്ന് പോകാം. ഖത്തറിൻ്റെ സാംസ്കാരിക ഭൂമിയാണ് ഖത്താര. തനത് അറബ് ശൈലിയിലുള്ള നിർമ്മിതികളും കാഴ്ചകളും ഒക്കെയാണ് ഖത്താരയുടെ പ്രധാന ആകർഷണം. ദോഹ നഗരമധ്യത്തിൽ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞാണ് ഖത്താര എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഖത്താര എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ സാംസ്കാരിക ഭൂമിയാണ്. അറബ് നാടിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം ഇവിടെ സംഭവിക്കുന്നു. ഖത്താരയുടെ കാഴ്ചകളിലേക്ക് ഇനി നമ്മൾ അറബ് ലോകത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഖത്താര. പ്രാചീന അറബ് നിർമ്മാണ ശൈലി ആധുനിക രീതിയിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ദോഹ നഗരത്തിന് നടുവിൽ തിരക്കുകളില്ലാതെ ശാന്തമായി ചെലവഴിക്കാൻ ഒരിടം, അതാണ് നഗരവാസികൾക്ക് ഖത്താര. ഖത്തർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ആർട്ട് ഗാലറികളും ആംഫി തിയേറ്ററുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട്. ഈ ലോകകപ്പ് സമയത്ത് ഖത്താറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ടിന്റെ നിർമ്മിതിയാണ്. ഖത്താറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്ന് ഈ ഭീമൻ ബൂട്ടാണ്. ഈ ബൂട്ട് ഇവിടെ കോഴിക്കോട്ടുകാരുണ്ടാക്കിയത്. ഈ ബൂട്ടിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് 1950 ലോകകപ്പിൽ ഇന്ത്യക്ക് കളിക്കാൻ അവസരം ലഭിച്ചതാണ്. പക്ഷേ അന്ന് ബൂട്ടിന് കളിച്ച് പരിചയമില്ലാത്തതിനാൽ ആ ലോകകപ്പിന് കളിക്കാൻ ഇന്ത്യ പോയില്ല. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മലയാളികളായ കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾ ഈ ഭീമൻ ബൂട്ട് ലോകകപ്പിനോടനുബന്ധിച്ച് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിർമ്മിച്ച ഈ ഭീമൻ ബൂട്ട് കടൽ മാർഗമാണ് ഖത്തറിലേക്ക് എത്തിച്ചത്. ഖത്തർ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ബൂട്ട് ഖത്താറയിൽ സ്ഥാപിച്ചത്. ലോകകപ്പിന് കിക്ക് ഓഫ് ആകുന്ന നിമിഷം മുതൽ വലിയ സാംസ്കാരിക പരിപാടികളാണ് ഖത്താറയിൽ അണിയിച്ചൊരുക്കുന്നത്. ദോഫെസ്റ്റ് എന്നാണ് ഈ വലിയ പരിപാടിക്ക് അധികൃത നൽകിയിരിക്കുന്ന പേര്. കടൽ മാർഗമുള്ള പ്രാചീന അറബ് ലോകത്തിന്റെ വാണിജ്യ ബന്ധങ്ങളുടെ പുനരാവിഷ്കരണമാണ് ഈ മേളയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. പായ്ക്കപ്പലുകളുടെയൊക്കെ വലിയ മാതൃകകൾ ഖത്താറയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒപ്പം പണ്ടുകാലത്തെ അറബ് നാട്ടിലെ നാടൻ ചന്തകളുമൊക്കെ ഈ പ്രദർശനത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഖത്താറയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ഒ കെ പരിമലയ്ക്കൊപ്പം മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.